56 വർഷം മുൻപ് ഹിമാചൽ പ്രദേശിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം തിരുവനന്തപുരത്തെത്തിച്ചു. ഉച്ചയ്ക്ക് ഒന്നരയോടെ വ്യോമസേന സ്റ്റേഷന്റെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിച്ച മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ തുടങ്ങിയവരെത്തി. 1968 കാണാതായ സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയിലാണ് അല്പസമയം മുമ്പ് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. രണ്ട് സഹോദരങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുകയാണ്. ഇനി ഉള്ള രണ്ട് സഹോദരങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 56 വർഷം നീണ്ട ഒരു തെരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ജന്മനാടായ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹം പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയാണ്. ഇന്ന് ഇപ്പോൾ മൃതദേഹം ഇവിടെ മിലിറ്ററി ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ വയ്ക്കും. അതിനുശേഷം നാളെ രാവിലെയാകും മൃതദേഹം പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുക. 56 നീണ്ട വർഷങ്ങളെന്ന് പറയുമ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അതിനിടെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തിന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമല്ല, മറിച്ച് ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നാണ് ഈ മൃതദേഹം കിട്ടിയ ദിവസം കുടുംബം പറഞ്ഞിരുന്നത്. കാരണം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മൃതദേഹം കിട്ടുക, ഈ മതാചാര പ്രകാരമൊക്കെ തന്നെയും അത് സംസ്കരിക്കാനൊക്കെ കഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമുള്ള കാര്യം തന്നെയാണ് എന്നവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവരാണ് ഇവിടെ ഈ നിൽക്കുന്നത്. അവർ ഇപ്പോൾ മൃതദേഹം നാളെ രാവിലെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇനി പൂർത്തിയാക്കാനുണ്ട്. 1968 ജനുവരി 7 ഇദ്ദേഹം അതിന്റെ മരണം സംഭവിക്കുന്നത്. 102 പേരുണ്ടായിരുന്ന എയർഫോഴ്സിന്റെ ഒരു വിമാനം AN-12 വിമാനം കാണാതാകുകയായിരുന്നു. അന്ന് മുതൽക്ക് തന്നെ ഈ വിമാനത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയും നടന്നിരുന്നെങ്കിലും പിന്നീട് വിമാനം കണ്ടെത്തിയിരുന്നില്ല. നിരവധി വർഷങ്ങൾ അന്വേഷണം നടന്നു. 2005 2006 ഒക്കെ നടന്നു. ഈ 2003 ഈ വിമാനത്തെക്കുറിച്ചുള്ള ഒരു വിവരം തന്നെ ലഭിക്കുന്നത്. 68 ഈ വിമാനം കാണാതാകുന്നു. 2003 AB വാഷ്പോയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്നുള്ള ചില പർവ്വതാരോഹകരാണ് ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അന്ന് മുതൽക്കാണ് വീണ്ടും ഈ അന്വേഷണം ഊർജിതമായി തന്നെ നടന്നത്. പിന്നീട് 2019 5 മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായി തിരച്ചിൽ നടന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇദ്ദേഹം ഉൾപ്പെടെ മറ്റ് 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഒരാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ പാങ്ങോട് സൈനിക ക്യാമ്പ് മേധാവിയായ ബ്രിഗേഡിയർ MP സലീലും സൈനികക്ഷേമ ബോർഡ് ഡയറക്ടർ ക്യാപ്റ്റൻ ഷീബ രവിയും ചേർന്നാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത്. സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് എത്തിയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു. വിവിധ സേനാംഗങ്ങളും ഇവിടെ എത്തി മൃതദേഹം സന്ദർശിക്കുകയും അതുപോലെ തന്നെ എല്ലാവിധ ഔപചാരികമായ ചടങ്ങുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും നാളെ പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോകുക. അവിടെ വിലാപയാത്രയായിട്ടായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം അവിടെ പൊതുദർശനത്തിനും ശേഷം മൃതദേഹം എല്ലാവിധ ആചാരപ്രകാരവും സംസ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കുടുംബം. നീണ്ട 56 വർഷം തിരികെ അദ്ദേഹത്തെ കണ്ടെത്താൻ പോലും സാധിച്ചിരുന്ന 102 പേരുള്ള വിമാനമായിരുന്നു അത്. അതിൽ ഏതാണ്ട് 9 പേരുടെ മൃതദേഹം മാത്രമാണ് ഇതുവരെയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 56 നീണ്ട വർഷങ്ങൾ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്നായിരുന്നു ഈ വിമാനത്തിൽ കാണാതായവരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തിരച്ചിൽ. അതെന്തായാലും സഫലമായിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്തുവാനുണ്ട്. പക്ഷേ കുറച്ചാളുകളെയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മുഖത്തും അതേ ആശ്വാസം നമുക്ക് ഇപ്പോഴും കാണുവാൻ സാധിക്കുന്നതാണ്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം സ്വാന്തന സാജു, മീഡിയ വൺ, തിരുവനന്തപുരം.